കിട്ടിയ ചെക്കുട്ടി സിന്ദാബാദ്, എൻ പി ചെക്കുട്ടിയെ പിടികൂടാനിറങ്ങി ചമ്മിയ സൈബർ ഇടതുപക്ഷം. സൈബർ ലോകത്ത് അനിയന്ത്രിതവും അളവറ്റതുമായ സ്വാതന്ത്ര്യമുള്ള വിഭാഗമാണ് സൈബർ കമ്മികൾ അഥവാ ഇടതുപക്ഷ ന്യായീകരണ സംഘം. ഈ സംഘത്തെ തള്ളിപ്പറയാൻ ഇടതു പാർട്ടികൾ പലപ്പോഴും നിർബന്ധിതമായിട്ടുണ്ട്. അത്രയ്ക്ക് നാണം കെട്ടും ന്യായീകരിച്ചു കളയും എന്നതാണ് പ്രശ്നം. ഇരിക്കാൻ പറയും മുൻപേ കിടന്നു കളയും. ഇടതു പാർട്ടികൾക്കും നാണം തോന്നും വിധം ന്യായീകരിക്കാൻ ഒരുങ്ങുന്ന കൂട്ടം. ഭീമാബുദ്ധങ്ങളിൽ ചാടിക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ പിന്തുണ പ്രൊഫൈലുകളെ കൈയൊഴിയുന്നത്. ഇടതുപക്ഷ സൈബർ സംഘത്തിൻ്റെ ശൈലി ഇതാണ്. പോസ്റ്റ് ചെയ്യപ്പെടുന്ന വാക്കുകളോ വാചകങ്ങളോ വീഡിയോയോ ചിത്രമോ മറ്റെന്തുമോ ആകട്ടെ, ഇടതുപക്ഷത്തിന് അല്പമെങ്കിലും അലോസരമുണ്ടാക്കുന്നു എങ്കിൽ മുൻപിൻ നോക്കാതെ സൈബർ സഖാക്കൾ ചാടി വീഴും. ദോഷം വരുത്തുന്ന സന്ദേശം വന്ന പ്രൊഫൈലുകാരനെ ആക്ഷേപിച്ച് ശരിയാക്കും. ആർക്കെതിരെയാണ് എന്തിനെതിരെയാണ് എന്നൊന്നും ചിന്തിക്കുന്ന പതിവില്ല. എന്താണ് ചെയ്യുന്നത് എന്ന് ആലോചിക്കാൻ മെനക്കെടാറുമില്ല. ഇങ്ങനെ മുന്നേറുക വഴി ചെന്നുപെട്ടിരിക്കുന്ന ഒരു അബദ്ധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ തന്നെ നിർത്താതെ ചിരിപ്പിക്കുന്നത്. ചെക്കുട്ടി എന്ന പ്രൊഫൈലിൽ കയറി ഇടത് സൈബർ സംഘം നടത്തിയ പരാക്രമമാണ് ചിരിക്ക് വക നൽകുന്നത്. കോഴിക്കോട് സ്വദേശിയായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ പി ചെക്കുട്ടി ചാനൽ ചർച്ചയിൽ ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞത്രേ. ഇതിൽ കുപിതരായ ഇടത് സൈബർ സംഘം ആഞ്ഞടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. മാധ്യമം ഫേസ്ബുക്ക്, എഫ് ബിയിൽ തപ്പി ചെക്കുട്ടി എന്ന പ്രൊഫൈൽ കണ്ടെത്തി. കണക്കിന് അധിക്ഷേപിച്ചു, തെറിവിളിച്ചു, അപമാനിച്ചു. അല്ല ചെക്കുട്ടി, എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാ ജലീല് ഖുറാൻ വഴിയും ഈന്തപ്പഴം വഴിയും കടത്തി എന്ന് പറഞ്ഞത്? എന്ത് തെളിവിൻ്റെ, എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിഷ്പച്ച എന്നാണ് ഒരു കമൻറ്റ്. ചെക്കുട്ടി എന്ന പേര് കേൾക്കുമ്പോൾ ചെവിക്കുറ്റി കടിക്കാൻ തോന്നുന്നത് എനിക്ക് മാത്രമോ? വേറൊരു കമൻറ്റ്. തെറിവിളിച്ചും അശ്ലീലം പറഞ്ഞുമൊക്കെയുള്ള കമൻറ്റുകൾ നിർത്താതെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷേ കുഴപ്പം ഇടത് സൈബർ സംഘം പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് പാവകളോടാണ് എന്നതാണ്. 2018 വെള്ളപ്പൊക്കത്തിനിടെ ചേന്നമംഗലം കൈത്തറി കൊണ്ട് നിർമ്മിച്ച ചെക്കുട്ടി പാവകളുടെ പേജാണ് ഇത് എന്ന് വിശദീകരിച്ചിട്ടുള്ള ചെക്കുട്ടി പേജിലാണ് സൈബർ സഖാക്കളുടെ കൂട്ടത്തെറിവിളിയും അധിക്ഷേപം ചൊരിയലുമൊക്കെ. സഖാക്കളെ, ഇത് നിങ്ങൾ കരുതുന്ന ചെക്കുട്ടിയല്ല എന്ന് കമൻ്റ് എഴുതുന്ന ഇടതു ഫാൻസിനെ ബോധ്യപ്പെടുത്താൻ പലരും കമൻറ്റിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ തിമിരബാധിതരെ കണ്ണു തുറപ്പിക്കാൻ അതൊന്നും പര്യാപ്തമാകുന്നില്ല. തനിക്കെതിരെ അസ്ഥാനത്ത് നടന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് എൻ പി ചെക്കുട്ടിക്ക് പറയാനുള്ളത് കേൾക്കാം. ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്ന ഈ അറ്റാക്കുകൾ യഥാർത്ഥത്തില് ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല, മറിച്ച് നമ്മുടെ മലയാളി സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ധാർമ്മിക തകർച്ചയുടെ വിഷയമാണ് യഥാർത്ഥത്തിൽ അത്. കാരണം ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ വ്യക്തികളെ അതിഭീകരമായിട്ട് കടന്നാക്രമിക്കുക, അവരെ കുടുംബങ്ങൾക്ക് പോലും ഭീഷണി ഉയർത്തുക, നമുക്ക് ഒരു നിലയ്ക്കും സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പച്ചത്തെറിയിൽ അവരെ അഭിഷേകം ചെയ്യുക പരസ്യമായിട്ട്, ഇതെല്ലാം ധാർമ്മികമായിട്ടുള്ള ഭീകരമായിട്ടുള്ള തകർച്ചയെ നേരിടുന്ന ഒരു ഒരു സമൂഹത്തിന്റെ ലക്ഷണമാണ്. ബൈബിളിൽ ഇത്തരം ചില കഥകളെ കുറിച്ച് പറയുന്നുണ്ട്. സൊദോം ആൻഡ് ഗൊമോറ എന്നൊക്കെ പറയുന്ന അനുഭവങ്ങള്, അത് സത്യത്തിൽ ഇത് നമ്മളുടെ നമ്മളതിന് അത്തരം സമൂഹങ്ങൾ നമ്മുടെ മുമ്പിൽ അതിന്റെ തകർച്ചയുടെ ധാർമ്മിക തകർച്ചയുടെ ഉദാഹരണങ്ങളായിട്ടുണ്ട്. അപ്പൊ നമ്മള് അതിനെക്കുറിച്ച് രാഷ്ട്രീയ കക്ഷികൾ ഈ തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവര് കേരളീയ സമൂഹത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു ഒരു ധാർമ്മികമായിട്ട് പൂർണ്ണമായി തകർന്ന ഒരു തരത്തിലുള്ള എന്താ പറയുക, ലുംബൻ ക്ലാസിന്റെ, ഒരു തരത്തിലുള്ള ലുംബൻ കക്ഷികളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തില് മനുഷ്യവാസം സാധ്യമല്ലാത്ത ഒരവസ്ഥയുണ്ടാവും. അതിനെക്കുറിച്ച് കേരളീയ സമൂഹം ആലോചിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇനി ചെക്കുട്ടിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്രമിക്കാൻ വെമ്പൽ കൊള്ളുന്നവർ അറിയാൻ ഒരു കാര്യം കൂടി വ്യക്തമാക്കട്ടെ. സാമൂഹ്യ മാധ്യമങ്ങളിൽ എവിടെയും എൻ പി ചെക്കുട്ടിയെ പിടികൂടാമെന്ന് കരുതേണ്ട, കാരണം അദ്ദേഹം അതിന് പുറത്താണ്. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.